ഹായ്, എല്ലാവർക്കും ലക്ഷ്ലോൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 PWD ഇറിഗേഷൻ അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡിസ്കഷനുമാണ് നമ്മൾ വീഡിയോസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഹൈവേ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ മേജർ സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് എ റോഡ് കമ്പോസ്ഡ് ഓഫ് സ്റ്റോൺ അഗ്രിഗേറ്റീസ്. ഒരു റോഡിന്റെ സ്ട്രക്ചറൽ കോമ്പണന്റ്, സ്റ്റോൺ അഗ്രിഗേറ്റ് ഉള്ള സ്ട്രക്ചറൽ കോമ്പണന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ റോഡുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് റോഡുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് ബിറ്റുമിനസ് പേയ്മെന്റ്, അതായത് ഫ്ലെക്സിബിൾ പേയ്മെന്റും, രണ്ടാമത്തത് കോൺക്രീറ്റ് റോഡുകൾ, അതായത് റിജിഡ് പേയ്മെന്റുകൾ. ഇതിന് മുമ്പത്തെ ചില വീഡിയോസിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. എസ്പെഷ്യലി ഫ്ലെക്സിബിൾ ലെയർ എടുക്കുകയാണെങ്കിൽ, ഫ്ലെക്സിബിൾ പേയ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലെക്സിബിൾ പേയ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ ബിറ്റുമിനസ് റോഡ്, ടാർ റോഡുകൾ ആലോചിക്കുക. അതിന് നാല് ലെയർ ഉണ്ടാവും. ഏറ്റവും താഴത്തെ ലെയറിനെ സോയിൽ സബ്ഗ്രേഡ് എന്ന് പറയും. അതിൻ്റെ മുകളിലത്തെ ലെയറിനെ സബ് ബേസ് കോഴ്സ് എന്ന് പറയും. അതിൻ്റെ മുകളിലത്തെ ലെയറിനെ ബേസ് കോഴ്സ് എന്ന് പറയും. അതിൻ്റെ മുകളിലത്തെ ലെയറിനെ വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ സർഫസ് കോഴ്സ് എന്ന് പറയും. ഇങ്ങനെ നാല് ലെയറുകളാണ് ഒരു റോഡിനുണ്ടാവുക. അപ്പോൾ ഇതിലെ ഏറ്റവും താഴത്തെ ലെയർ സോയിൽ സബ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് തന്നെയാണ്. മണ്ണിനെ ഹാർഡായിട്ട് കോമ്പാക്ട് ചെയ്തുണ്ടാക്കുന്ന ലെയറിനെയാണ് സോയിൽ സബ്ഗ്രേഡ് എന്ന് പറയുക. അതിൻ്റെ മുകളിലത്തെ രണ്ട് ലെയറുകൾ ബേസ് കോഴ്സും അതേപോലെ തന്നെ സബ് ബേസ് കോഴ്സും സ്റ്റോൺ ഉപയോഗിച്ചിട്ട്, സ്റ്റോൺ അഗ്രിഗേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ ഏറ്റവും മുകളിലുള്ള കോഴ്സ് സർഫസ് കോഴ്സ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ് എന്ന് പറയും. അത് വണ്ടികൾക്ക് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിയറിംഗ് കോഴ്സുകൾ സ്മൂത്ത് ആക്കി മാറ്റിയിട്ടുണ്ടാവും. സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്മൂത്ത് അല്ല, അതിനൊരു സെർട്ടൺ ഫ്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ വണ്ടികൾ ഗ്രിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം സ്ട്രക്ചറൽ കോമ്പണന്റ് ഏതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ സ്ട്രക്ചറൽ കോമ്പണന്റിൽ സ്റ്റോൺ അഗ്രിഗേറ്റ്സ് ഉള്ള സ്ട്രക്ചറൽ കോമ്പണന്റ് ഏതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബേസ് കോഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ഗ്രേഡ് മണ്ണാണ്, അപ്പോൾ അവിടെ അത് അഗ്രിഗേറ്റ് അല്ല. രണ്ടാമത്തെ വിയറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ സർഫസിംഗ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ടോപ്പ് ലെയറാണ്. അപ്പോൾ ബേസ് കോഴ്സിലാണ് വലിയ കല്ലുകളും അതേപോലെ തന്നെ ചെറിയ കല്ലുകളും വെച്ചിട്ട് ബേസ് കോഴ്സ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ബേസ് കോഴ്സിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, വിയറിംഗ് കോഴ്സിൽ വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡുകളെ പ്രോപ്പറായിട്ട് സബ്ഗ്രേഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലിയാണ് ബേസ് കോഴ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് എ റോഡ് എന്ന് പറഞ്ഞാൽ അത് ബേസ് കോഴ്സാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഇസ് എ ഫോൾട്ട് ഓർ ഫെയിലിയർ ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ ട്രീറ്റഡ് റോഡ് സർഫസ്. ഒരു ട്രീറ്റഡ് റോഡ് സർഫസിൽ, റോഡിന്റെ സർഫസിൽ ഉണ്ടാവുന്ന ഫെയിലിയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ റോഡ് ഫെയിലിയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഫാറ്റിംഗ് അപ്പ്, ഗ്രിറ്റിംഗ്, ബെൽറ്റ് ഫിനിഷ്, വിയറിംഗ് സർഫസ്. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു റോഡ് സർഫസിൽ ഉണ്ടാവുന്ന ഫെയിലിയർ, ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ റോഡ് സർഫസിൽ ഉണ്ടാവുന്ന ഫെയിലിയർ ഫസ്റ്റ് വൺ ആണ്, ഓപ്ഷൻ എ, ഫാറ്റിംഗ് അപ്പ്. ഫാറ്റിംഗ് അപ്പിന്റെ വേറൊരു പേരാണ് ബ്ലീഡിംഗ്. റോഡുകളിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാവും. നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ചൂടുണ്ടായി കഴിഞ്ഞാൽ ടാർ അല്ലെങ്കിൽ ബിറ്റുമിനൊക്കെ എന്ത് ചെയ്യും, ഉരുകാൻ തുടങ്ങും. അപ്പോൾ സെർട്ടൺ ടെമ്പറേച്ചറിന് അപ്പുറം പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഉരുകിയിട്ട് ബിറ്റുമിനൊക്കെ കൂടെ എന്ത് ചെയ്യും, ഒരു സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്തിട്ട് ഒരു ഭാഗത്തോട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ റോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും വല്ലാണ്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബിറ്റുമൻ മാത്രം, അഗ്രിഗേറ്റ് ഒന്നുമില്ലാതെ ഈ ബിറ്റുമൻ മാത്രം എന്ത് ചെയ്യും, ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഫെയിലിയറിനെയാണ് എന്ത് പറയുക, ഫാറ്റിംഗ് അപ്പ് എന്ന് പറയുക. അത് ടെമ്പറേച്ചർ കൂടുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫാറ്റിംഗ് അപ്പ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് ബൈൻഡർ പുറത്തോട്ട് വരുന്നതിനെ, അല്ലെങ്കിൽ ചൂട് കാരണം അത് എന്ത് ചെയ്യുക, ഒരു ലോക്കലൈസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടി നിൽക്കുന്നതിനെ നമ്മൾ ഫാറ്റിംഗ് അപ്പ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഗ്രിറ്റിംഗ്. ഗ്രിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ റോഡുകളിൽ എന്തുണ്ടാവും, മഞ്ഞ് മൂടിക്കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റോക്ക് സാൾട്ട് ഉപയോഗിച്ചിട്ട് അതിനെ, ആ മഞ്ഞിനെ ഒഴിവാക്കും. അപ്പോൾ മഞ്ഞിനെ ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ റോക്ക് സാൾട്ടിൻ്റെ അല്ലെങ്കിൽ ഈ സാൻഡിൻ്റെ ഒക്കെ ഡെപ്പോസിറ്റ് എന്തുണ്ടാവും, റോഡുകളിലുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ബെൽറ്റ് ഫിനിഷ്. ബെൽറ്റ് ഫിനിഷ് റോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം അല്ല. ബെൽറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ അതൊരു മോഡേൺ ടെക്നിക്കാണ്. ഹാർഡായിട്ടുള്ള മെറ്റീരിയലിനെ
സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്, ഹാർഡായിട്ടുള്ള മെറ്റീരിയലിൻ്റെ സർഫസിനെ സ്മൂത്താക്കാൻ വേണ്ടി മെക്കാനിക്കൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ബെൽറ്റ് ഫിനിഷ് എന്നുള്ളത്. നാലാമത്തെ വിയറിംഗ് സർഫസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിയറിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ടോപ്പ് സർഫസ് ആണ്. അതിൻ്റെ പ്രത്യേകത അവിടെ വണ്ടികൾക്ക് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിയറിംഗ് സർഫസ് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് വൺ ഇസ് ദ സ്ട്രക്ചർ റെക്കമെൻഡ് ടു പ്രിവെന്റ് ദ കട്ട് ഹിൽ ഫ്രം സ്ലൈഡിംഗ് വെൻ ഹിൽ റോഡ്സ് ആർ ഇൻ കട്ടിംഗ്. ഒരു ഹില്ലിലുണ്ടാവുന്ന റോഡുകൾ കട്ടിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹില്ല് കട്ട് ചെയ്തിട്ടാണ് റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അവിടെ ആ ഹില്ല് കട്ട് ചെയ്യുന്ന ആ സമയത്ത് അവിടെയുള്ള മണ്ണിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടി, സ്ലൈഡിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിന് എന്താണ് പറയാന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് വാളാണ്. ഇവിടെ ഒരുപാട് വാൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, റീറ്റെയിനിങ് വാള്, കർട്ടൈൻ വാള്, ബ്രസ്റ്റ് വാള്, വിങ് വാൾ. ഓക്കെ, അപ്പോൾ ബ്രസ്റ്റ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്ലോപ്പിംഗ് ലാൻഡിനെ, അതായത് നമ്മളൊരു കട്ട് ഒരു ലാൻഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുറൽ സ്ലോപ്പ് അവിടെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ചെരിഞ്ഞ പ്രദേശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ത്രസ്റ്റ് ഉണ്ടാവും. അപ്പം അതിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വാളിനെയാണ് ബ്രസ്റ്റ് വാൾ എന്ന് പറയുക. ഓക്കെ, ഇനി എന്താണ് റീറ്റെയിനിങ് വാൾ? മണ്ണിനെ തടഞ്ഞു നിർത്തുന്ന അതേ പരിപാടി തന്നെയാണ് റീറ്റെയിനിങ് വാളിനുള്ളത്. പക്ഷേ റീറ്റെയിനിങ് വാളിൻ്റെ പ്രത്യേകത, റീറ്റെയിനിങ് വാള് ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗത്ത്, മണ്ണ് ആർട്ടിഫിഷ്യലി ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ എന്ന് പറയുക. നാച്ചുറൽ സ്ലോപ്പിനെതിരായിട്ട് കൊടുക്കുന്നതിനെ നമ്മൾ ബ്രസ്റ്റ് വാൾ എന്ന് പറയും. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻ ഒന്ന് കർട്ടൻ വാളാണ്. കർട്ടൻ വാള് ഡാമുകളിൽ കർട്ടൻ വാൾ ഉപയോഗിക്കാറുണ്ട്, സീപ്പേജിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാമിൻ്റെ ഉൾഭാഗത്തായിട്ട്, എർത്തൺ ഡാമിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കർട്ടൻ വാളുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അതല്ലാതെ നമ്മൾ എ സി പി വർക്കിന് പറയുന്ന വാളും കർട്ടൻ വാളാണ്. കർട്ടൻ വാളിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് അത് ലോഡ് എടുക്കുകയൊന്നുമില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഓപ്ഷൻ വിങ് വാളാണ്. വിങ് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ അബട്ട്മെൻസിൻ്റെ രണ്ട് സൈഡിലായിട്ട് മണ്ണ് സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് വിങ് വാൾ എന്നുള്ളത്. ഓക്കെ, അബട്ട്മെൻറ്റിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന വാളാണ് വിങ് വാൾ. നാലാമത് ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ ഫോർ റിജിഡ് പേയ്മെൻറ്റ്. റിജിഡ് പേയ്മെൻറ്റുകൾക്ക് ശരിയല്ലാത്തത് ഇതിലേതാണ്? റിജിഡ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡുകളാണ് റിജിഡ് പേയ്മെൻ്റ് എന്ന് പറയുക. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റുമിനസ് പേയ്മെൻറ്റുകളാണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറയുക. റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം, ഒരു സ്ലാബ് ആക്ഷൻ പോലെയാണ് എന്ത് ചെയ്യുന്നത്, റിജിഡ് പേയ്മെൻറ്റുകൾ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു സ്ലാബിൽ എങ്ങനെയാണ് ലോഡ് വന്നാൽ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെയാണ് റിജിഡ് പേയ്മെൻറ്റുകളിൽ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കുക, റിജിഡ് പേയ്മെൻറ്റ് കണ്ടെയ്ൻസ് ഹൈ റിജിഡിറ്റി. റിജിഡ് പേയ്മെൻറ്റുകൾക്ക് ഹൈലി റിജിഡ് ആയിരിക്കും, അത് ശരിയാണ്. ഇറ്റ് കണ്ടെയ്ൻ ഹൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കോൺക്രീറ്റിന് എന്താണ്, കൂടുതലാണ്. സോ അതിന് അതും ശരിയാണ്. മൂന്നാമത്തെ, ഇറ്റ് ക്യാൻ ബി ബ്രിഡ്ജ് ഓവർ ഇൻ ലോക്കലൈസ്ഡ് ഫെയിലിയർ. ഒരു ഭാഗത്ത് ഒരു ഫെയിലിയർ ഉണ്ടെന്ന് വിചാരിക്കുക, റോഡിൻ്റെ താഴ്ഭാഗത്ത് സബ് ഗ്രേഡിന് ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിജിഡ് പേയ്മെൻറ്റുകൾ ഉപയോഗിക്കാം. അതും ശരിയാണ്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റുകൾ ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്, പക്ഷേ റിജിഡ് പേയ്മെൻറ്റുകൾ ഒരു സ്ലാബ് ആക്ഷൻ വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോക്കലൈസ്ഡ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ റിജിഡ് പേയ്മെൻറ്റുകൾ ഉപയോഗിക്കാം. നാലാമത് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്കിൽഡ് ലേബർ. റിജിഡ് പേയ്മെൻറ്റുകൾക്ക് സ്കിൽഡ് ലേബർ നിർബന്ധമാണ്. സോ ഇതിൻ്റെ ആൻസർ ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്കിൽഡ് ലേബർ എന്നുള്ളതാണ്. അതായത് സ്കിൽഡ് ലേബർ ആവശ്യമാണ് റിജിഡ് പേയ്മെൻറ്റുകൾക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ റൈസ് ഓഫ് സ്റ്റെപ്പ് ഓഫ് സ്റ്റെയർ റെക്കമെൻഡ് ഫോർ പബ്ലിക് ബിൽഡിംഗ് ഷുഡ് ബി. ഒരു പബ്ലിക് ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആളുകൾ കൂടുതലായിട്ട് വരുന്ന ഒരു പബ്ലിക് ബിൽഡിംഗ്, ആ പബ്ലിക് ബിൽഡിങ്ങിൽ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ്, റൈസ് എത്രയാണ് ഉണ്ടാവേണ്ടത്. റൈസിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പത്തെ ചില വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ട്രെഡ് ആണ്. രണ്ട് ട്രെഡുകൾക്കിടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുക. ഓക്കെ, ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ്, അതിനെയാണ് റൈസ് എന്ന് പറയുക. ഈ റൈസ് പബ്ലിക് ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ 15 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ആൻസർ. 15 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ വിഡ്ത് ഓഫ് ദ ലാൻഡിംഗ് ഓഫ് എ സ്റ്റെയർ കേസ് ഈസ്. ഒരു സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്ത് എത്രയാണ് ആവേണ്ടത്? ഓക്കെ, ഓപ്ഷൻസ് ഈക്വൽ ടു ദ വിഡ്ത് ഓഫ് ദ ഫ്ലൈറ്റ്, ഈക്വൽ ടു 2 times ഓഫ് ഇറ്റ്സ് ട്രെഡ്, ലെസ് ദാൻ വിഡ്ത് ഓഫ് ഇറ്റ്സ് ഫ്ലൈറ്റ്, ഈക്വൽ ടു 2 times ഓഫ് ഇറ്റ് റൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലാൻഡിങ് എടുക്കുമ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള ലാൻഡിങ്ങുകൾ കണ്ടിട്ടുണ്ടാവും.
ആ ലാൻഡിങ്ങിൽ ഇപ്പൊ ഈ ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ ഈക്വൽ ടു ദ വിഡ്ത് ഓഫ് ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയാം. ഈ ഫ്ലൈറ്റിന്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കണം ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതൊരു ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൽ പിന്നെ ഒരു ലാൻഡിങ് കൊടുക്കുമ്പോൾ എന്താണ് ഫ്ലൈറ്റിന്റെ വിഡ്ത്തിന് മാത്രം ഭാഗമായിട്ടുള്ള ലാൻഡിങ് കൊടുത്താൽ മതി. പക്ഷെ ഒരു ഹാഫ് ടേൺ സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പോയി ഇങ്ങോട്ട് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാൻഡിങ്ങിന്റെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫ്ലൈറ്റിനേക്കാൾ രണ്ടിരട്ടി ആയിരിക്കും. അപ്പൊ ടു ടൈംസ് ഓഫ് ഇറ്റ്സ് ഫ്ലൈറ്റ് വരും എന്തില്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ്. അങ്ങനെ ഓപ്ഷൻ ഇതിലില്ല. പക്ഷേ ഇത്രയും മനസ്സിലാക്കുക, നമ്മളൊരു ഒരു ഫ്ലൈറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഫ്ലൈറ്റിന്റെ കൃത്യം വീതിയിൽ എന്തുണ്ടാവണം? ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ആൻസർ ഈക്വൽ ടു ദ വിഡ്ത് ഓഫ് ദ ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് എത്രയാണ്, ഫ്ലൈറ്റിന്റെ വിഡ്ത് എത്രയാണോ അത്രയെങ്കിലും എന്ത് ചെയ്യണം? ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഫ്ലൈറ്റിനേക്കാൾ കുറയാൻ പാടില്ല. ട്രെഡിന്റെ രണ്ടിരട്ടി എന്ന് പറഞ്ഞാൽ, ട്രെഡ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയും നീളമുള്ളൂ, ഈ വീതിനെയാണ് ട്രെഡ് എന്ന് പറയാം. ഈ വിഡ്ത്തല്ല, ഈ വിഡ്ത്തിനെയാണ് ട്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡിന്റെ ടു ടൈംസ് ആയിരിക്കണം അല്ലെങ്കിൽ റൈസിന്റെ ടു ടൈംസ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. എപ്പോഴും ഫ്ലൈറ്റിന് ഈക്വലായിട്ട്, ഫ്ലൈറ്റിന്റെ വിഡ്ത്തിന് ഈക്വലായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലാൻഡിങ്ങിന്റെ വിഡ്ത്തും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ത്രെഡ് വിഡ്ത് ഓഫ് എ സ്റ്റെയർ ഡിസൈൻഡ് ഫോർ എ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഷുഡ് ബി. ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗിന് ഉണ്ടാകേണ്ട ത്രെഡിന്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഈസ് 30 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ ത്രെഡിന്റെ വിഡ്ത്ത് കൂടുതൽ വേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കയറി പോകാനും പെട്ടെന്ന് ഇറങ്ങിപ്പോകാനൊക്കെ സൗകര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ത്രെഡിന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അങ്ങനെ ആലോചിക്കുക. അപ്പൊ 30 സെന്റിമീറ്റർ എങ്കിലും എന്ത് ചെയ്യണം? ത്രെഡിന്റെ വിഡ്ത്ത് ഉണ്ടാവണം. അതിനേക്കാൾ കൂടുതൽ ഇതിലുള്ള വാല്യൂ 120 ആണ്. 120 എന്ന് പറഞ്ഞാൽ 120 മീറ്ററായി. അപ്പോൾ ഒരുപാട് വീതി ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് വീതി ഉണ്ടായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മുകളിലോട്ട് പെട്ടെന്ന് റൈസ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് റൂള് പ്രകാരം ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ട്രെഡിന്റെ വീതി 30 സെന്റിമീറ്റർ ആയിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ കിങ് പോസ്റ്റ് ട്രസ് ദർ ഈസ് എ സെൻട്രൽ വെർട്ടിക്കൽ മെമ്പർ ജോയിനിങ് വിത്ത് ദ ടൈ ബീം. ദിസ് ജോയിന്റ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കിങ് പോസ്റ്റ് ട്രസ് എടുക്കുകയാണെങ്കിൽ ആ കിങ് പോസ്റ്റ് ട്രസ് സെൻട്രലിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ മെമ്പർ ടൈ ബീമുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈ ബീമുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ പിന്നെ ആ ജോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട. ഒന്ന്, കിങ് പോസ്റ്റ് ട്രസ് എന്താണ്? രണ്ടാമത്തെ, വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, എന്താണ് വെർട്ടിക്കൽ മെമ്പർ, എന്താണ് ടൈ ബീം, അതേപോലെ തന്നെ എന്താണ് അവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ജോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇവിടെ കിങ് പോസ്റ്റ് ട്രസ് നിങ്ങൾക്ക് കാണാം. കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെമ്പർ, ആ വെർട്ടിക്കൽ മെമ്പറിന് നമ്മൾ പറയുന്ന പേര് പോസ്റ്റ് എന്നാണ്. കിങ് പോസ്റ്റ് ട്രസ്സിൽ ഈ വെർട്ടിക്കൽ മെമ്പറിനെ കിങ് പോസ്റ്റ് എന്ന് പറയും. അതുകൊണ്ടാണ് അതിനാ പേര് വരാൻ കാരണം. ഒരു പോസ്റ്റും അതേപോലെ തന്നെ രണ്ട് സ്ട്രട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറിനാണ് സ്ട്രട്ട് എന്ന് പറയാം. വെർട്ടിക്കൽ മെമ്പറിനെ പോസ്റ്റ് എന്ന് പറയും. ഹൊറിസോണ്ടൽ മെമ്പറിനെ ടൈ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ കിങ് പോസ്റ്റ് ട്രസ്സിൽ ഇതിന്റെ സെൻട്രൽ വെർട്ടിക്കൽ മെമ്പർ, അതായത് ഈ കിങ് പോസ്റ്റിനെ ടൈ ബീമുമായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് ടൈ ബീം. ടൈ ബീമുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്തിട്ടുള്ള ജോയിന്റിനെ, സാധാരണ നമ്മൾ ടൈ ബീമുമായിട്ട് എന്ത് ചെയ്യും? കിങ് പോസ്റ്റിനെ കണക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ആ ജോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണെന്നാണ്. നമ്മൾ ഈ കിങ് പോസ്റ്റ് ഡ്രസ്സുകളിലൊക്കെ, അതേപോലെ തന്നെ കൂടുതലും ഡ്രസ്സ് ഈ ടിമ്പറിന്റെ ഒക്കെ ഡ്രസ്സുകളിൽ, നമ്മൾ അതിനെ സ്ട്രെങ്തൻ, ജോയിന്റുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രാപ്പ് വെച്ചിട്ട് ബോൾട്ട് ചെയ്യും. ഓക്കെ. മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രാപ്പ് വെച്ചിട്ട് ബോൾട്ട് ചെയ്യും. ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഫിഗർ കാണാം. ഗ്രീസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ജോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കിങ് പോസ്റ്ററസുകളിൽ ഉപയോഗിക്കുന്നത് MS സ്ട്രാപ്പുകളാണ്. MS എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രാപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്ട്രട്ട്, സ്ട്രട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഇൻക്ലൈൻഡ് മെമ്പർ ആണ്. ഏത് ഇൻക്ലൈൻഡ് മെമ്പറിനെ നമ്മൾ സ്ട്രട്ട് എന്നാണ് പറയാം. ഓക്കെ. ജിബ് ആൻഡ് ക്വാർട്ടർ അറേഞ്ച്മെന്റ്, ശരിക്കും ജിബ് ആൻഡ് ക്വാർട്ടർ അറേഞ്ച്മെന്റ് ഇതിലുള്ളതല്ല. നമ്മൾ ടിമ്പറുകളിലൊക്കെ ജിബ് ആൻഡ് ക്വാർട്ടർ അറേഞ്ച്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ഷേപ്പ് പോലെ, ഇപ്പൊ ഈ ഫിഗറിൽ കാണിക്കുന്ന ഷേപ്പ് പോലെയുള്ള ജോയിന്റുകളെയാണ് ജിബ് ആൻഡ് ക്വാർട്ടർ അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും എന്ത് ചെയ്യും? വെഡ്ജ് വെച്ചിട്ട് പിന്നെ ജോയിന്റിനെ ടൈറ്റൻ ചെയ്യുന്നതിന് ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ജിബ് ആൻഡ് ക്വാർട്ടർ അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഓക്കെ. ദെൻ പർലിൻ ആൻഡ് ക്ലീറ്റ്. പർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിങ് പോസ്റ്റ് ട്രസ്സിന്റെ മുകളിലായിട്ട് കൊടുക്കുന്ന
ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് എന്ത് പറയുക, നമ്മൾ പർളി എന്ന് പറയാം. ഈ പർളിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരാംഗിളാണ് എന്ത് ക്ലീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക, കോമൺ റാഫ്റ്റർ വരിക. ആ കോമൺ റാഫ്റ്ററിന്റെ മുകളിൽ നമ്മൾ പിന്നെ ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓട് വെക്കുക, ഓടല്ലെങ്കിൽ ഷീറ്റ് വെക്കുന്നുണ്ടാവുക. അപ്പോൾ പർളിനും ക്ലീറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർളി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ മെമ്പറാണ് എന്ത് പർളി എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ് റെക്കമെൻഡഡ് ഫോർ ആസ്പെക്ടോസ് സിമെന്റ് റൂഫിംഗ് എലോങ് ദ ലെങ്ത് ഓഫ് ദ ഷീറ്റ് ഈസ്, ആസ്പെക്ടോസ് ഷീറ്റിന്റെ റൂഫ് ഉണ്ടാക്കുമ്പോൾ രണ്ട് ഷീറ്റുകൾ തമ്മിൽ എത്രയാണ് ഓവർലാപ്പ് ചെയ്ത് നിൽക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ 15 സെന്റിമീറ്റർ ആണ്, അതങ്ങനെ കാണാതെ പഠിക്കുക. 15 സെന്റിമീറ്റർ എങ്കിലും ഒരു ആസ്പെക്ടോസ് ഷീറ്റും രണ്ടാമത്തെ ആസ്പെക്ടോസ് ഷീറ്റും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ആ ജോയിന്റ് കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് 15 സെന്റിമീറ്റർ എങ്കിലും ഓവർലാപ്പ് അലവൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം ഇൻ കേസ് ഓഫ് ആൻ ആസ്പെക്ടോസ് സിമെന്റ് ഷീറ്റ്. ഓക്കെ, ലെങ്ത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, ആ ഓവർലാപ്പിംഗ് കൊടുക്കുക. പത്താമത്തത്, എ റെഗുലർ പെന്റഗൺ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ ഹാവിംഗ്, എന്താണ് റെഗുലർ പെന്റഗൺ എന്നാണ് ഇവിടെ ചോദിച്ചത്. ലൈറ്റ് സൈഡഡ് ഫിഗർ ആണോ, ഒക്കെ ഈക്വൽ ഡയമെൻഷൻ ആണ്, അതിന്റെ സൈഡ് ഈക്വൽ ആയിരിക്കും. 8 സൈഡും ഈക്വൽ ആയിട്ടുള്ളതിനെയാണോ പെന്റഗൺ എന്ന് പറയുക, 6 സൈഡാണോ 5 സൈഡാണോ 7 സൈഡാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പെന്റഗൺ എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം, പെന്റ എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. അപ്പൊ 5-sided ഫിഗർ ആണ്, 5-sided ഫിഗറിന്റെ സൈഡുകൾ ഈക്വൽ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെന്റഗൺ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 5-sided ഓഫ് ഈക്വൽ ഡയമെൻഷൻ. ഈ ഷേപ്പുകൾ നമ്മൾ പഠിച്ചിട്ട് പോവാം. 3 സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സൈഡാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് ഫിഗർ ആവില്ല, 3 സൈഡാണെങ്കിൽ നമ്മൾ അതിനെ ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ. 3 സൈഡും ഈക്വൽ സൈഡ്സ് വന്നിട്ടുള്ള ട്രയാങ്കിളുകളെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുക. 4 സൈഡുകൾ വന്നു കഴിഞ്ഞാൽ അത് ക്വാഡ്രിലാറ്ററൽ ആയി, പക്ഷെ 4 സൈഡ് ഈക്വൽ സൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്ക്വയർ എന്ന് പറയും. 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പാണ് സ്ക്വയർ. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5-sided ആണ്, 5 സൈഡും ഈക്വൽ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും, പെന്റഗൺ എന്ന് പറയും. ഓക്കെ, 6 സൈഡ് വന്നാൽ അതിനെ ഹെക്സഗൺ എന്ന് പറയും, 7 സൈഡ് വന്നാൽ അതിനെ ഹെപ്റ്റഗൺ എന്ന് പറയും, 8 സൈഡ് വന്നാൽ അതിനെ ഒക്ടഗൺ എന്ന് പറയും, 10 സൈഡ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡെക്കഗൺ എന്ന് പറയും, 9 സൈഡ് വന്നാൽ അതിനെ നാനോഗൺ എന്ന് പറയുക, 10 സൈഡ് വന്നാൽ അതിനെ ഡെക്കഗൺ എന്ന് പറയും. അപ്പൊ 3-sided ഇക്വിലാറ്ററൽ, 3-sided ആണെങ്കിൽ അതിനെ ട്രയാങ്കിൾ, 4-sided സ്ക്വയർ, 5-sided പെന്റഗൺ, 6-sided ഹെക്സഗൺ, 7-sided ഹെപ്റ്റഗൺ, 8-sided ആണെങ്കിൽ ഒക്ടഗൺ, 9-sided ആണെങ്കിൽ നാനോഗൺ, 10-sided ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡെക്കഗൺ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഈക്വൽ സൈഡ്സ് ആണ്. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇന്റീരിയർ ആംഗിളിൻ്റെ സമ്മും പഠിച്ചു വെക്കുക. ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം 180 ഡിഗ്രി ആണ്, ക്വാഡ്രിലാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെക്ടാംഗിളോ സ്ക്വയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ആണ്. 5 സൈഡ് ആണെങ്കിൽ 540 ആണ്. ഇതുവരെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 6-sided 720 ആണ്, 7-sided 900 ആണ്, 8-sided 1080 ആണ്, 9-sided റെഗുലർ പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ നാനോഗൺ എന്നാ പറയാം, നാനോഗണ് 1260 ഡിഗ്രി ആയിരിക്കും ഇന്റീരിയർ ആംഗിൾ ഉണ്ടാവുക. പിന്നെ 10 ആണെന്നുണ്ടെങ്കിൽ 1440 ഡിഗ്രി ആണ് ഇന്റീരിയർ ആംഗിൾ ഉണ്ടാവുക. ഇനിയിപ്പോ ഈ ആംഗിൾസ് നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. മറന്നു പോവാതിരിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 2n-4 × 90 ചെയ്ത് കഴിഞ്ഞാൽ ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ് കിട്ടും. എന്ന് പറയുന്നത് അതിന്റെ സൈഡുകളാണ്, 2n-4 × 90. എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്, 2n+4 × 90. അങ്ങനെ ചെയ്താൽ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമം കിട്ടും. സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.